വയസ്സ് 21, ജോബ് അക്കൗണ്ടന്റ്. ആക്ച്വലി അക്കൗണ്ടന്റ് ആവാൻ വേണ്ടിയിട്ടല്ല ആ ഒരു സ്ഥാപനത്തിലോട്ട് പോയിട്ടുണ്ടായിരുന്നേ. സി എ ഫൗണ്ടേഷൻ, സി എം എ ഫൗണ്ടേഷൻ, സി എസ് ഫൗണ്ടേഷൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്രതീക്ഷിതമായിട്ട് ആ ഒരു സ്ഥാപനത്തിലെ അക്കൗണ്ടന്റ് ഇവരെയൊക്കെ പറ്റിച്ചു പോയി. കാരണം സ്ഥാപനത്തിൻ്റെ ഓണർ സി എ കാരനാണ്. ആ വ്യക്തി എബ്രോഡ് നിന്നിട്ടാണ് ഈ സ്ഥാപനത്തിനെ മാനേജ് ചെയ്യുന്നത്. സോ ഇവിടെ അക്കൗണ്ടന്റ് പല മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരുപാട് പൈസ പറ്റിച്ചു പോയി. സോ എൻ്റെ ഓണർ എന്നെ വിളിച്ച് ചോദിച്ചു, പെട്ടെന്ന് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ പുതിയൊരു അക്കൗണ്ടന്റിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. സോ സ്ഥാപനത്തിലെ അക്കൗണ്ട്സും കൂടി വർക്ക് ചെയ്യാൻ സാധിക്കുമോ, അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുമോ? ഉച്ച വരെ പഠിപ്പിച്ചതിന് ശേഷം ഉച്ച മുതൽ ഒരു 5 മണി 5:30 വരെ അക്കൗണ്ട്സ് കൂടി ജോലി ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു. സോ ഞാൻ പറഞ്ഞു, എനിക്ക് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നുമില്ല. സോ സി എക്കാരനായിട്ടുള്ള എൻ്റെ ഓണർ പറഞ്ഞു, പ്രോപ്പർ സപ്പോർട്ട് തരാം, ഗൈഡൻസ് തരാം, ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന്. ദെൻ അതിനേക്കാൾ ഉപരി നമ്മളെ അട്രാക്റ്റഡ് ആക്കിയത് ഇരട്ടി സാലറി തരാമെന്ന് പറഞ്ഞു. സോ 21 വയസ്സിൽ കിട്ടുന്ന സാലറിയുടെ ഇരട്ടി തരാമെന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി കണ്ണും പൂട്ടി സമ്മതിക്കും. അത് തന്നെ ഞാനും ചെയ്തു. അപ്പോഴാണ് എനിക്ക് ആ ഒരു കെണി മനസ്സിലായേ, എൻ്റെ അടുത്ത് ഉച്ച വരെ പഠിപ്പിച്ചതിന് ശേഷം ഉച്ച മുതൽ 5 മണി വരെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എനിക്ക് എക്സ്പീരിയൻസ് ഈ പറഞ്ഞ പോലെ തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ഉള്ളത്. ഞാൻ ഉച്ച മുതൽ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നോക്കിയപ്പോഴാണ് അത്രത്തോളം കള്ളക്കണക്കുകളാണ് ഈ വ്യക്തി ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ 5 മണി വരെ വർക്ക് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ടും നമുക്ക് ഒരു ദിവസത്തെ വർക്ക് കഴിയുമ്പോൾ എല്ലാ ദിവസവും മോസ്റ്റ്ലി 9:30-10 മണി ആയിട്ടാണ് ചില സമയത്തൊക്കെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് തിരിച്ചു വരാറ്. ആ ആദ്യത്തെ 2-3 ദിവസം മാത്രമാണ് 5:30-6 മണിക്ക് എനിക്ക് ഇറങ്ങാൻ സാധിച്ചത്. ബിക്കോസ് ഡെയിലി നമുക്ക് ഓണറുടെ കയ്യിൽ നിന്ന് പറയും, ഇത്രത്തോളം വർക്ക് പെൻഡിങ് ഉണ്ട്, ഇത്ര ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള, പ്രോപ്പർ വർക്കുകൾ നമുക്ക് അയച്ചു തരും. സോ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് 9:30-10 മണി ആവാണ്ട് വീട്ടിലേക്ക് പോകാൻ സാധിക്കാറില്ല. രാത്രി ഇതൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ എൻ്റെ സ്വപ്നത്തിലോട്ട് വരുന്നത്, 21 വയസ്സുള്ള ഒരു വ്യക്തിയുടെ സ്വപ്നത്തിലോട്ട് വരുന്നത് പിയാനൽ അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ്. ആകെ കൂടി ഒരൊറ്റ ദിവസം മാത്രമാണ് നമുക്കൊരു സന്തോഷം ലഭിക്കുന്നത്, സാലറി ലഭിക്കുന്ന ദിവസം. ഇതിനേക്കാൾ മുമ്പ് ഞാൻ 1-2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ വർക്ക് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് ഇവിടെ സി എ ഫൗണ്ടേഷനൊക്കെ വേണ്ടിയിട്ട് വന്നതാണ്. ഈ ഒരു ട്രാക്കിൽ അല്ലെങ്കിൽ ഈ ഒരു കെണിയിൽ ഞാൻ പെടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലിയിലോട്ട് ഞാൻ ഏർപ്പെടേണ്ടതായിട്ട് വന്നു. 6 മാസമാണ് ഞാനിതിൽ വർക്ക് ചെയ്തേ. അതിനുശേഷം ബിക്കോസ് നമ്മൾ ഏറ്റെടുത്ത ആ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിയണ വരെ ഞാൻ വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. ഈ പറഞ്ഞ പോലെ ഇരട്ടി സാലറി കിട്ടി. ഓരോ മാസവും 1-ാം തീയതി മാത്രം നമുക്ക് സന്തോഷം ഉണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് ഒന്ന് ട്രാവൽ ചെയ്യാനോ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കാനോ ഒന്നിനും സമയമില്ല. സോ അന്നെനിക്ക് മനസ്സിലായി, ഇഷ്ടമില്ലാത്ത കരിയർ നമ്മൾ സെലക്ട് ചെയ്യരുത് പൈസയ്ക്ക് വേണ്ടി. അന്ന് തീരുമാനിച്ചതാണ്, നമുക്ക് ഒന്നും കിട്ടിയില്ലെങ്കിലും അക്കൗണ്ടൻ്റ് ആയിട്ട് ഞാൻ ജോലി ചെയ്യില്ല, എനിക്കിഷ്ടമുള്ള ടീച്ചിങ് പ്രൊഫഷൻ മാത്രമാണ് ഞാൻ എടുക്കുക. സോ ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നതാണ്, ഡിഗ്രി കഴിഞ്ഞു, പി ജി കഴിഞ്ഞു, ഏത് കരിയറിലോട്ട് ഞാൻ പോകണം, സാലറി കൂടുതൽ ലഭിക്കാൻ ഏറ്റവും നല്ലത്, ഒന്ന് സെറ്റാവാൻ ലൈഫിൽ ഏത് പ്രൊഫഷൻ സെലക്ട് ചെയ്യുന്നതാണ് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു മാറ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ദിസ് ഇസ് കിരൺ സി എസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. സോ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തത്. ഞാൻ ആകെ കൂടിയിട്ട് 6 മാസമാണ് അപ്രതീക്ഷിതമായിട്ട് അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുള്ളോ. പിന്നെ ഞാൻ വേറൊരു പണിക്കും പോയിട്ടില്ല, ടീച്ചറായിട്ട് ലെക്ചറായിട്ട് മാത്രമാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ദെൻ അതിനുശേഷം ഞാൻ പറഞ്ഞു, സ്വന്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അവിടെയും പഠിപ്പിക്കൽ തന്നെയാണ് മെയിനായിട്ട്, വേറൊരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ പി ജി കഴിഞ്ഞ് പി ജി ചെയ്യാൻ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ശമ്പളം കിട്ടാൻ സാധ്യതയുള്ള
കോഴ്സ് ചെയ്താണ്. എച്ച് ആർ പഠിച്ചാൽ കൂടുതൽ സാലറി കിട്ടുമോ, ഫിനാൻസ് പഠിച്ചാൽ കൂടുതൽ സാലറി കിട്ടുമോ, എം ബി എ ചെയ്യണോ, എം കോം ചെയ്യണോ, ടീച്ചറായിട്ട് മാറണോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പലരും അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ 60,000 രൂപ സ്റ്റാർട്ടിംഗ് ഒക്കെ കിട്ടും, കുറച്ച് കഴിയുമ്പോൾ കയറി കയറി 1,00,000 വരെ സാലറി കിട്ടാം. ആഴ്ചയിൽ ഇത്ര അവരല്ലേ പഠിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. ദെൻ നമുക്ക് 2 മാസം ലീവ് ഉണ്ട്, ഒരുപാട് ബെനഫിറ്റ് ഉണ്ട്, സൂപ്പർ ലൈഫായിരിക്കും. സോ നമുക്ക് എങ്ങനെയെങ്കിലും ഇതിലേക്ക് കയറാം, നെറ്റ് എങ്ങനെയെങ്കിലും എഴുതി കുറെ കാശ് കൊടുത്ത് ജോലിയിലോട്ട് കയറാം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പൈസ ആ ഒരു എയിം മാത്രം വെച്ച് ഒരുപാട് പേര് ഈ പ്രൊഫഷനിലോട്ട് വരാറുണ്ട്. കുറച്ച് കഴിയുമ്പോഴാണ് എൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന സാറുമാർ പറയണേക്കാം, വേറെ വല്ല പണിക്ക് പോയാൽ മതിയായിരുന്നു, ഏത് നേരത്തെ ഇങ്ങോട്ട് കയറാൻ തോന്നിയേ. കാരണം അവർ പൈസയ്ക്ക് വേണ്ടിയിട്ട് മാത്രം ഉന്നം വെച്ച് പഠിച്ച് വന്നതുകൊണ്ടാണ് പലപ്പോഴും സ്റ്റാഫ് റൂമിൽ ഈ രീതിയിൽ സംസാരം വരാറ്. അതുപോലെ തന്നെ ഒരു നിവൃത്തിയില്ലാണ്ട് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും ജോലിയിലോട്ട് പോവാ, സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച്, പി എസ് സി ആവട്ടെ അല്ലെങ്കിൽ ബാങ്കിലാവട്ടെ. എൻ്റെ ഒരു ഫ്രണ്ട് ബാങ്കിൽ വർക്ക് ചെയ്യുന്നവൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും എങ്ങനെയുണ്ട് ലൈഫ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ, വല്ലവരുടെ പൈസ എണ്ണിയിട്ട് ലൈഫ് മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത മറ്റൊരു സാറ്, ആക്ച്വലി ആ ഒരു സാറ് മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്ന വ്യക്തിയാണ്, നല്ല തിരക്കുള്ളൊരു വ്യക്തിയാണ്, ഇത്ര തിരക്കുള്ളൊരു വ്യക്തി. പലപ്പോഴും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു സമയത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രൈവറ്റ് കോളേജിൽ സൺഡേ ക്ലാസ് എടുക്കാനും മോർണിംഗ് ക്ലാസ് എടുക്കാനും വരാറുണ്ട്. ആക്ച്വലി ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല, ഈ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ എനിക്ക് എത്ര ധൃതി പിടിച്ച് പോകണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ബാങ്കിലേക്കാണ് പോകണമെന്ന്. ബട്ട് ആ വ്യക്തിയുടെ വായിൽ നിന്ന് കേൾക്കുന്നൊരു റിപ്ലൈ ഉണ്ട്, കൂലിപ്പണിക്ക് പോവാട്ടോ എന്ന്. ബിക്കോസ് ആ വ്യക്തി എൻജോയ് ചെയ്യുന്നില്ല ആ ഒരു പ്രൊഫഷൻ, ആ ഒരു ജോലി. അപ്പോൾ നിങ്ങളെപ്പോഴും നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യം എന്താണ്, അത് തന്നെ ജോലിയായിട്ട് സെലക്ട് ചെയ്യുക. എങ്ങനെ അത് സെലക്ട് ചെയ്യാൻ സാധിക്കും? നമ്പർ 1, പ്ലസ് ടു വരെ പഠിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ആ ഒരു സമയത്ത് തന്നെ ബോധോദയമൊക്കെ വരും, എനിക്കിഷ്ടമുള്ള മേഖല ഇതാണ്. അപ്പോൾ ഒരു ഡിഗ്രി ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യും. ഇപ്പോൾ സയൻസ് ആണെങ്കിൽ സയൻസ് എടുത്തിട്ട് ആ രീതിയിൽ പോവും, കൊമേഴ്സ് ആണെങ്കിൽ ആ രീതിയിൽ പോവും. ദെൻ ഇതൊന്നും ഇല്ലാണ്ടാവുമ്പോൾ ഫ്രണ്ട് ആ കോഴ്സ് എടുത്തു ഞാനും എടുക്കണം, അങ്ങനെ പലരും ചെയ്യാറുണ്ട്. വീട്ടുകാർ പറഞ്ഞു ഈ ഒരു കോഴ്സ് എടുക്കാൻ, അങ്ങനെ പലരും ചെയ്യണു. വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണു, അതിനുശേഷം ഇഷ്ടമുള്ള മറ്റ് ജോലിയിലോട്ട് പോകുന്നു. ഒരു ആവശ്യമില്ലാണ്ട് ഒരു ഡിഗ്രി, ഒരു കാരണവശാലും നിങ്ങളങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതെങ്ങനെ അറിയാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ ചിലപ്പോൾ പറയും, അപ്പോൾ നീ ഈ ഒരു കാര്യത്തിൽ എക്സ്പേർട്ടാണല്ലോ. അതുപോലെ തന്നെ നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ്, ഇങ്ങനെ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് തന്നെ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നീ ഈ ഒരു കാര്യത്തിൽ സൂപ്പറാണ് കേട്ടോ. നമ്മൾ പല ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന സമയത്ത്, സോ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ സൂപ്പറാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എക്സൽ ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഡിഗ്രി കഴിയുന്നവരെ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ടീച്ചിങ് പ്രൊഫഷനിലോട്ട് തിരിയുന്ന. ഡിഗ്രി കേരളമല്ല കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് എം ബി എ ചെയ്യണം എന്നുള്ളതാണ്. ബട്ട് പുറത്ത് പോയിട്ട് എം ബി എ ചെയ്യണമെങ്കിൽ അത്യാവശ്യം പൈസ ചിലവുണ്ട്, വീട്ടുകാർ പറഞ്ഞു ഇത്ര പൈസ ഒന്നും ചിലവാക്കി പഠിപ്പിക്കാനുള്ള ഒരു സാധ്യതയും ഇല്ല, എം കോമിന് റെഗുലറായിട്ട് കിട്ടിയാൽ നീ പഠിക്കാൻ പോയിക്കോ, പൈസ കൊടുത്തിട്ടൊന്നും പഠിപ്പിക്കില്ല എന്ന്. സോ എം കോമിന് ഞാൻ ഗവൺമെൻറ് കോളേജ് കുട്ടികളിൽ വരെ പഠിക്കാൻ ചെല്ലുന്ന സമയത്തും ഞാൻ വിചാരിച്ചിട്ടില്ല ടീച്ചറാവുന്നുള്ളത്. അവിടെ എത്തി എന്നെ പഠിപ്പിച്ച സാറുമാർ, എസ്പെഷ്യലി മുരളി സാർ, സാറിൻ്റെ ക്ലാസ് എടുക്കുന്ന രീതി ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ സെമിനാറൊക്കെ പ്രസൻറ്റ് ചെയ്യണ സമയത്ത് വലിയ കുഴപ്പമില്ല, കുട്ടികളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണ സമയത്ത് ഓൾറെഡി ചെറുതായിട്ട് സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യാൻ താല്പര്യമുള്ള എനിക്ക് കുട്ടികളുടെ റെസ്പോൺസൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു നല്ല പരിപാടിയാണ്. കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നു, നല്ല ഫീഡ്ബാക്ക് ലഭിക്കുന്നു. അപ്പോഴാണ് ഞാൻ തീരുമാനിച്ചത് എനിക്ക് ഈ ഒരു മേഖലയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. പിന്നെ ഞാൻ മറ്റൊരു കാര്യം ചിന്തിച്ചില്ല, നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യലും ആ രീതിയിലാണ് എൻ്റെ കാര്യങ്ങളൊക്കെ പോയത്. സോ ഇതുപോലെ തന്നെ നമുക്ക് എപ്പോഴാണ് ഒരു ബോധോദയം വരാന്നുള്ളത് പറയാൻ സാധിക്കില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാറ്, ആ വ്യക്തി ആദ്യം അഡ്വക്കേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ആ വ്യക്തിയുടെ ഫാദർ അഡ്വക്കേറ്റ് ആയിരുന്നു, അത്യാവശ്യം പ്രശസ്തനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. സോ അച്ഛൻ പ്രശസ്തനായതുകൊണ്ട് തന്നെ മകനെ ഈ ഒരു ഫീൽഡിലോട്ട് കൊണ്ടുവന്നു. മകനാണെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല,
അച്ഛൻ്റെ താല്പര്യം മുൻനിർത്തി ഒറ്റ മകനായിട്ടുള്ള ആ വ്യക്തി ഈ ഒരു പ്രൊഫഷനിലോട്ട് എത്തി ചെയ്ത എല്ലാ കേസുകളും മെജോറിറ്റി തോൽക്കുകയാണ് ഉണ്ടായത്. ബിക്കോസ് സാധുവായിട്ടൊരു മനുഷ്യനായിരുന്നു, നല്ല രീതിയിൽ വായിക്കാൻ കഴിവുള്ളൊരു വ്യക്തി, മലയാളമാവട്ടെ സാഹിത്യം ഇംഗ്ലീഷാവട്ടെ. ദെൻ വീട്ടിൽ ഫിനാൻഷ്യലി കുഴപ്പമില്ലാത്തതുകൊണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞു. അതിനുശേഷമാണ് ഭാര്യയുടെ ഒരു അഡ്വൈസ് പ്രകാരം ഈ ഒരു പ്രൊഫഷനിൽ നിന്നിട്ട് ഒരു കാര്യമില്ല, എങ്ങനെയും ഇഷ്ടമുള്ള എം എ ഇംഗ്ലീഷ് ഒന്ന് ചെയ്യാൻ പറയുന്നു. അതിനുശേഷം ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്നു, നെറ്റിന് കോച്ചിങ്ങിന് പോകുന്നു. ദെൻ അതിനുശേഷം ഗസ്റ്റ് ലെക്ചറായിട്ടൊക്കെ വർക്ക് ചെയ്തു. പിന്നെ ഒരു എയ്ഡഡ് കോളേജിൽ വിളിച്ചു, ആ സമയത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ഡീവിയേറ്റ് ചെയ്ത് പോവും, ലൈഫിൽ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും. ഒരു പെർട്ടിക്കുലർ മോമെൻറ്റിൽ നമ്മളത് മനസ്സിലാക്കി നമ്മുടെ പാഷനിലോട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടത് നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിനെ ഡിപ്പെൻഡ് ചെയ്യാം, ഫാമിലിനെ ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ നമ്മളിലോട്ട് തന്നെ നോക്കുക, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്, അതിൽ കൂടുതൽ എക്സൽ ആവാൻ ശ്രമിക്കുക. ഞാൻ വീഡിയോസിൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഇഷ്ടമുള്ള കാര്യത്തിൽ എക്സൽ ആവാൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഏരിയയിൽ നമ്പർ വൺ ആവും. നിങ്ങളെ അടിച്ചിടാൻ ആർക്കും സാധിക്കില്ല. ബിക്കോസ് നിങ്ങളതൊരു ജോലി ആയിട്ടല്ല ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ജോലിയായിട്ട് തോന്നില്ല. അതർവൈസ് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുടിയൊക്കെ നിറയും, ടെൻഷൻ കൂടും, ജോലി ചെയ്യാൻ താല്പര്യമില്ലാണ്ടാവും, ഇതിൻ്റെയൊക്കെ പ്രശ്നം വീട്ടിലുണ്ടാവും, ലൈഫും പോവും പ്രൊഫഷനും പോവും. സോ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ചെറുപ്പം മുതൽ തന്നെ, അല്ലെങ്കിൽ ഇപ്പോൾ ഡിഗ്രി ആണെങ്കിലും, ഞാൻ പറഞ്ഞു ഡിഗ്രി വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല ഇങ്ങനൊരു പ്രൊഫഷനിലോട്ട് വരുന്നുള്ളത്. സോ നിങ്ങൾ തന്നെ ആലോചിക്കുക, പൈസയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഇഷ്ടമില്ലാത്ത വീട്ടുകാർ പറഞ്ഞിട്ടുള്ള പ്രൊഫഷനിലോട്ട് പോകണോ, അതോ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ളത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടൻ്റ് ആയിട്ട് ജോലി ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അത് തന്നെ ചെയ്തോളൂ. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇട്ടെറിഞ്ഞ് പോന്നേ. സോ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ കരിയർ. കരിയർ ഓക്കെ അല്ലെങ്കിൽ എല്ലാം കൊളാവും. അതിനുശേഷം ഏറ്റവും കൂടുതൽ കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ജോലി കിട്ടി സെക്യൂർഡ് ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണോ നല്ലത്, അതോ സ്വന്തമായിട്ടൊരു സ്ഥാപനം അതാണോ ഏറ്റവും ബെസ്റ്റ്, ബിസിനസ്സാണോ ഒരു ജോലിയാണോ നല്ലത്? സോ ഞാൻ കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ ആദ്യം കുറച്ച് നാൾ ഏതെങ്കിലും സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്വന്തം സ്ഥാപനം, നിങ്ങളുടെ സ്വന്തം ഐഡിയ കൊണ്ടുവന്ന് മുന്നോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ലൈഫിൽ ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കുകയുള്ളൂ, ഇൻഡിപെൻഡൻ്റ് ആവുള്ളൂ. അതർവൈസ് നിങ്ങളുടെ ലൈഫ് സെക്യൂർഡായിട്ട് പോവും. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ മാസത്തിൽ ഒരറ്റം മറ്റേറ്റം കൂട്ടിമുട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് ലൈഫ് ഈ ഒരു രീതിയിൽ പോവും. വലിയ ഡ്രീംസൊന്നും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. സോ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങിയാൽ മാത്രം തന്നെ സാധിക്കുള്ളൂ. പലരും നമ്മുടെ സ്റ്റേറ്റിൽ എങ്ങനെയും ഒരു ഗവൺമെൻറ് ജോബിന് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്നത് ഞാൻ കാണാറുണ്ട്. ജോലി കിട്ടിക്കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ഏതെങ്കിലും ഒരു ഹോം ലോൺ എടുക്കുന്നു, കാർ ലോൺ എടുക്കുന്നു, EMI അടച്ചു തീരുമ്പോൾ ലൈഫ് പിന്നെ വട്ടപൂജ്യം. സോ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കുകയുള്ളൂ. അതല്ലാണ്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ട് കുറേ നാൾ വർക്ക് ചെയ്യുക, ഗവൺമെൻറ്റിന്, കോർപ്പറേഷൻസിന്, ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനൊക്കെ വേണ്ടിയിട്ട് കുറേ നാൾ വർക്ക് ചെയ്ത് കാലം കളയുന്നത് എനിക്ക് താല്പര്യമില്ല. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ബോസായിട്ട് നിന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കുകയുള്ളൂ. ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ബിസിനസ് വേണോ ജോബ് വേണോ, ഓക്കെ. സോ കരിയർ സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. സോ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓരോ കോഴ്സിൻ്റെയും ഓപ്പർച്യൂണിറ്റീസ്, അനന്ത സാധ്യതകൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ ദിവസവും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. This is Kiran CS signing off. Have a nice day. Thank you.